നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സെറ്റിംഗ്സ് ഉണ്ട് ഇതുവരെ ആരും പറഞ്ഞു തരാത്ത അല്ലെങ്കിൽ ആർക്കും അറിയാത്തൊരു ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിലുള്ള ആണ് നിങ്ങൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഓരോ വർക്കുകളും വളരെ വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കും ഏതാണോ സെറ്റിങ്സ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അത് അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ നിങ്ങൾ ഡിജിറ്റൽ എന്നിതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡിജിറ്റൽ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡിജിറ്റൽ വെൽബിങ് ആൻഡ് പേരൻ്റൽ കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ കാണും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എല്ലാ മൊബൈൽ ഫോണിലും ഈ ഒരു ഫീച്ചർ ഉണ്ട് ഇനി ഇല്ലാത്ത ഏതെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്പ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണിലൊക്കെ ഈ ഒരു സെറ്റിംഗ്സ് നിലവിലുണ്ട് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ഡിജിറ്റൽ വെൽബിംഗ് എന്നുള്ള ഈ ഒരു സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാൻ സാധിക്കും ഇന്നത്തെ ദിവസം നാൽപ്പത്തിയേഴ് മിനിറ്റ് തുടർച്ചയായിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഓരോ ആപ്പും ഞാൻ ഉപയോഗിച്ചത് ഏതൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് കാണാം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് വാട്സപ്പ് ആണെന്നും പിന്നെ ബോട്ടിയും അതുപോലെ തന്നെ ഇൻഷോട്ടും മലയാളം ഇമേജ് എഡിറ്ററും ഒക്കെ നമ്മൾ ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട് ഓരോന്നിനും പ്രത്യേകം കളറിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര സമയം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്നും ഏറ്റവും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആപ്പുകൾ ഏതൊക്കെയാണെന്ന് വളരെ വേഗത്തിൽ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി താഴെ ഭാഗത്തേക്ക് നോക്കുക നമ്മുടെ മൊബൈൽ ഫോൺ എത്ര തവണ നമ്മൾ അൺലോക്ക് ചെയ്തു എന്നുള്ളതാണ് ഇത് രാവിലെ ഉച്ചയാകുമ്പോഴത്തേക്ക് നാൽപ്പത്തിയെട്ട് തവണ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്തു ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് എത്ര നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കും ഇനി താഴെ ഭാഗത്തേക്ക് നോക്കുക ഇവിടെ വ്യൂ ആക്ടിവിറ്റി ഡീറ്റെയിൽസ് ഉള്ള ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ സ്ക്രീൻ ടൈം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്തതും ഓപ്പൺ ചെയ്ത ടൈമും സ്ക്രീൻ ടൈമും കാണാൻ സാധിക്കും സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഈ സമയം വരെ നമ്മൾ ഉപയോഗിച്ചത് ഒരു ദിവസം അപ്പോൾ നാൽപ്പത്തെട്ട് മിനിറ്റ് ഇന്നത്തെ ദിവസം ഉപയോഗിച്ചേ കാണും ഞായറാഴ്ച എത്രയാണ് നമ്മൾ ഉപയോഗിച്ചതെന്നും അങ്ങനെ ഓരോ ദിവസത്തിൻ്റെയും ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും അത് ഏതൊക്കെ ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതെന്ന് ആ ദിവസം ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ മുകളിൽ മാറി മറിയുന്നത് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് ലിമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ലിമിറ്റ് ഫോർ യുവർ ആപ്സ് ഉള്ള ഓപ്ഷൻ ഉണ്ട് അത് അത് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഓരോ ആപ്പ് എത്ര സമയം ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കൂടെ അവസാനം കാണുന്നത് അപ്പോൾ ഇവിടെ വാട്സപ്പിൻ്റെ നേരത്തെ അവസാനത്തിൽ കാണുന്ന ഈ ഐക്കൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സമയം സെറ്റ് ചെയ്യാനുള്ള ഉണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറാണ് എനിക്ക് എൻ്റെ വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഒരു മണിക്കൂർ ഞാൻ ഞാനിതുപോലെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മണിക്കൂർ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാട്സപ്പ് ആവുകയും നമുക്ക് വീണ്ടും അത് ഈ ഒരു ഭാഗത്ത് വന്ന് ടൈം മാറ്റി കൊടുത്ത് വീണ്ടും വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ ഓരോന്നും യൂട്യൂബാണെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഓരോ ആപ്പിൻ്റെയും ഓരോ ആപ്പ് നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ നേരെ താഴെ ഭാഗത്ത് ആപ്പ് ലിമിറ്റ്സ് ഉള്ള ഓപ്ഷനുണ്ട് അവിടെ വന്നാലും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഈ ആപ്പ് ലിമിറ്റ് ചെയ്യാനുള്ള സൗകര്യം പ്രത്യേകം കാണാൻ സാധിക്കും അതുപോലെ ബെഡ് ടൈം മോഡ് രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട എന്നാണെങ്കിൽ ബെട്ട് ടൈ മോഡ് ഇതുപോലെ എനേബിൾ ചെയ്യുക അതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം രാത്രി ഇവിടെ പതിനൊന്ന് മണി മുതൽ രാവിലെ ഏഴ് മണി വരെയാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായി കാണാൻ സാധിക്കുക നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ബെഡ് ടൈം മോഡിലേക്ക് മാറേണ്ടതെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക രാവിലെ എപ്പോഴാണ് മൊബൈൽ ഫോൺ ബെഡ് ടൈമിൽ നിന്ന് ഓൺ ആകേണ്ടതും ദിവസങ്ങളും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അങ്ങനെ വരുമ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ സ്ക്രീനിൽ ഒരു പോപ്പ് വരും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് ബെട്ടേ മോഡലിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് മൊബൈൽ ഫോൺ എടുത്തു വെച്ച് കിടന്നുറങ്ങാം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഫോക്കസ് മോഡുണ്ട് നമ്മൾ ഫോക്കസ് മോഡിൽ ഏതൊക്കെ ആപ്പുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പുകൾക്ക് പ്രത്യേക കളർ മങ്ങുകയും ആ ഒരു ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാതിരിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഒരുപാട് ഫീച്ചറുകളുണ്ട് സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിങ്സ് തന്നെയാണ് ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള ഫീച്ചർ നമുക്കിത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സെറ്റിങ്സുകൾ മാറ്റാനും അതുപോലെ സൈലൻറ്റ് മോഡിലേക്ക് മാറ്റാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൊക്കെ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ മൊബൈൽ ഫോണിലും ഈ ഒരു സൗകര്യമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാരകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം